ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് സൺഡേ, ഞാനും ഏട്ടനും കൂടെ ഒന്ന് ചെറിയ ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏട്ടൻ രാവിലെ വന്ന് ഹൈ ഒക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ്. അപ്പം ഞാൻ ബൈക്കിൽ കയറി, അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ബൈക്കിൽ കയറി ഞങ്ങൾ രണ്ടാളും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. നല്ല എല്ലാ സൺഡേസിലും ഇങ്ങനെ ഏട്ടൻ എന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് അതായത് പരിയാപുരം പള്ളിയാണ്. ആ പള്ളി എൻ്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ എനിക്ക് എന്തോ വീഡിയോ എടുക്കാൻ തോന്നി. നല്ലൊരു പീസ് ആൻഡ് കാം ആയിട്ടുള്ളൊരു പള്ളി. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ പോയി 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 എവിടെത്തി? ആ വേറൊരു പള്ളി കണ്ടു. പോണ വഴിക്ക് ആ വഴിക്ക് കുറേ പള്ളികളുണ്ട്. ഞങ്ങൾ നല്ല റോട്ടിൽ കൂടെ പോയത്, ഷോർട്ട് കട്ട് ചാടിപ്പോയി. കാരണം പട്ടാമ്പി റോഡ് ഭയങ്കര മോശമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സിൻഡിക്കേറ്റിലേക്കാണ് കേട്ടോ വന്നിരിക്കണേ. കൊപ്പം സിൻഡിക്കേറ്റിലേക്കാണ് വന്നിരിക്കണേ. മൂവിയാണ് വന്നതല്ല, ഞങ്ങൾ വേറൊരു സംഭവത്തിന് വന്നതാണ്. ഏട്ടൻ വണ്ടി കൊണ്ടേ പാർക്ക് ചെയ്തിട്ടിട്ട് വരട്ടെ. അപ്പം നമുക്ക് കാണാം നമ്മൾ എന്തിനാണ് ഇവിടെ വരെ വന്നതെന്ന്. അപ്പം അതാ വിർച്വൽ റിയാലിറ്റി ഗെയിം, അത് കാണാൻ വന്നതാണ്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. അതിനു മുന്നേ ദാ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡോൾസിനൊക്കെ പിക്ക് ചെയ്യാനൊരു സംഭവം. അപ്പോൾ ഡോളല്ലോ ചെടി, അവിടെ ഒരു കുട്ടി അതിങ്ങനെ കളിക്കേണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്കും കളിക്കണം. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ അതിനുള്ള കോയിനൊക്കെ മേടിച്ച്, 10 രൂപയ്ക്ക് ഒരു കോയിൻ കിട്ടും, ആ ഒരു കോയിനിൽ 2 ചാൻസ്. അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ അത് ട്രൈ ചെയ്യാൻ നിന്നു. അപ്പം ഏട്ടൻ വീഡിയോ എടുത്ത് എടുക്കായിരുന്നു. ഇത് വന്നു വന്നില്ല എന്ന് പറഞ്ഞ അവിടെ പോയി. അപ്പം ഞാൻ ആകെ ചമ്മിപ്പോയി. അപ്പം ചേച്ചി പറഞ്ഞു പഠിക്കണ്ട മോള്, ഒരു ചാൻസ് കൂടി ഉണ്ട്, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ ട്രൈയിലാണ്. രണ്ടാമത്തെ ട്രൈ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ എന്നെ അവിടെ നിന്ന് തളർത്തുന്നുണ്ട്. ആ തളർത്തലുകളൊന്നും ഞാൻ കൈക്കൊള്ളാതെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാണ്. അപ്പം ഞാൻ കറക്റ്റ് പോയിന്റൊക്കെ നോക്കുകയാണ്, അടിയിൽ കൂടെ കുഞ്ഞെന്ന് നോക്കാൻ. ഇപ്പം പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കണ്ടോ പിന്നെയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ അത് ചെറുതല്ലേ, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, നമുക്ക് വലുത് നോക്കാം പറഞ്ഞിട്ട് വലുതിലേക്ക് പോയി. പക്ഷേ അവൻ എന്നെ പറ്റിച്ചു, അവൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല, എന്നെ പറ്റിച്ചു. അപ്പോൾ ഞാൻ അവനെ തന്നെ എടുക്കണം എന്നുള്ള ദൃഢ നിശ്ചയമായി പിന്നെയും എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ എന്ത് പറ്റി, അവൻ്റെ അയൽവക്കത്ത് കൂടെ പോലും അത് പോയില്ല, എന്താ ചെയ്യുക? അപ്പോൾ ഏട്ടൻ പറഞ്ഞു വരയ്ക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ട്രൈ ചെയ്യാണ് കേട്ടോ. ഏട്ടൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഏട്ടൻ ട്രൈ ചെയ്തു. ഏട്ടൻ ട്രൈ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതാ വന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും കിട്ടിയെന്ന്, ഇല്ല തഴപ്പോയി. അങ്ങനെ ഏട്ടൻ അടുത്ത ട്രൈയിലാണ്. അടുത്ത ട്രൈയിൽ ഒന്നും കിട്ടിയില്ല. പിന്നെയും പറയുവാളി എന്താ ചെയ്യുക. അപ്പോൾ ഏട്ടൻ അടുത്ത കൊയിഞ്ഞിട്ടു കേട്ടോ. അടുത്ത കൊയിഞ്ഞിട്ടിട്ട് എനിക്ക് ഒരെണ്ണം എടുത്ത് തന്നെ അടങ്ങും എന്നുള്ള വാശിയിലായിരുന്നു ഏട്ടൻ. പക്ഷേ വാശി മാത്രമേ ഉണ്ടായുള്ളൂ, വന്നില്ല. ഈ പരിപാടി നമ്മളെങ്ങോട്ട് നടക്കൂല പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുവേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അപ്പുവേട്ടൻ അഖിലേൻ വന്നപ്പോൾ നമ്മൾ അഖിലേനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു. കാരണം ലക്ക് ആർക്കാണുള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി മേ ബി അവൾക്കാണ് ലക്കെങ്കിൽ ചിലപ്പോൾ ഒരു ഡോള് കിട്ടിയാലോ, എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കണമെന്നുണ്ടെങ്കിലോ എന്ന് പറയണ മാതിരി നമ്മൾ അവളെയും കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷെ അവളുടെ ഫസ്റ്റ് എടുത്ത ട്രൈയും പാളിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ട്രൈ, അവളുടെ നെക്സ്റ്റ് ട്രൈ ആണത്. പക്ഷെ എന്താ ഞങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, സാധനം എടുക്കാൻ വയ്ക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ അത് അവിടെ വെച്ച് ഞാനും ഏട്ടനും കൂടെ VR കയറി, അഖിലയും അപ്പുവേട്ടനും കൂടെ ഫിലിമിനും കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയിരുന്ന് ഏട്ടൻ റെഡി ആയിട്ട് കയറി, ഞങ്ങളുടെ ഒപ്പാണ് ഇരുന്നത്. അപ്പോൾ ഏട്ടൻ കയറിയിരുന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. ഏട്ടൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാനും കയറിയിരുന്നു. ഇത് അവിടുത്തെ ചേച്ചി എടുത്തുതന്ന വീഡിയോ ആണ് കേട്ടോ. ചേച്ചിമാർ അടിപൊളിയായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. രാവിലെ ചെന്നപ്പോൾ ഒരാളും ഉച്ചയ്ക്ക് ശേഷം ഒരാളും. അവിടുത്തെ അവരുടെ സർവീസ് പറഞ്ഞാൽ പക്കായിരുന്നു കേട്ടോ. കാരണം ഇത്രയും അടിപൊളിയായിട്ടൊന്നും നമ്മൾ ഫുൾ വീഡിയോസൊന്നും എടുത്തുതരാനൊന്നും എവിടെ ആരും നിൽക്കില്ല, എന്താ അറിവില് നിൽക്കൂല. കാരണം പൊതുവെ നമ്മൾ എവിടെയൊക്കെ ചെല്ലുമ്പോൾ അധികവും കാണാൻ ഇവരുടെ ഫേസ് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കണതായിരിക്കും.
അതൊക്കെ പോട്ടെ, അങ്ങനെ ഇതായിരുന്നു കേട്ടോ സംഭവം. നമ്മൾ ഈ സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കൊരു ഒറിജിനലി ഒറിജിനലായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ അതേ ഫീലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സെക്കൻഡ് എഫക്റ്റ്. ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇത് ഡിനോസേഴ്സ് ഒക്കെ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, നീ പേടിച്ചിട്ട് ഒരു വഴിയായി. പെട്ടെന്ന് ഫ്രണ്ടിലേക്കൊക്കെ ചാടിയിട്ട് ഇതൊരു കാറിൽ പോണ പോലെ ആയിരുന്നു കേട്ടോ, ഒരു ട്രക്കിങ്ങിന് പോണ പോലെ ആ ഒരു ഫീലായിരുന്നു. എന്നിട്ട് ഈ സംഭവമൊക്കെ വേഗം വന്ന് നമ്മുടെ മുന്നിലേക്കൊക്കെ ചാടി കണ്ടോ. ആ ഇതേപോലെ ഇത് നമ്മുടെ ക്ലോസ് ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അടി കൂടെ ഒക്കെ എന്തൊക്കെയോ സാധനം കാലും മട്ട് ഇങ്ങനെ വാലിങ്ങനെ തട്ടങ്ങമായി ഒക്കെ ഇട്ട് അടിക്കുക. അങ്ങനെ അത് കുറേ കണ്ട് പേടിച്ച് ഇരുന്നു. അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നിന്ന് ചേച്ചിമാർ നമ്മൾ എടുക്കണ പോലെ തന്നെ വീഡിയോ നമുക്ക് എടുത്ത് തന്നവർ, അതാണ് അവർ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സർവീസ് ആയിരുന്നു. ചിരിച്ച് കളിച്ച് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ട് അടിയിൽ കൂടെ ഒന്ന് എന്തൊക്കെയോ തട്ടണൊക്കെ ഉണ്ട്, അപ്പോൾ കാല് പൊന്തിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇങ്ങനെ സ്റ്റാഫ്സിൻ്റെ സർവീസ് നമുക്ക് തീരെ അവിടെ ദഹിക്കുക. ചിലരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ കയറാൻ തോന്നൂല. പക്ഷെ ഇത് നല്ല ചിരിച്ച് ഫുൾ ടൈം നമ്മൾ പോരണ കാര്യം ഒരു പ്ലസൻ്റ് ആയിട്ട്. രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ വേറൊരു ചേച്ചി ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഉച്ചയ്ക്ക് ആ ചേച്ചി പോയപ്പോൾ വേറൊരു ചേച്ചി വന്നു. പക്ഷെ രണ്ടുപേരും പക്കയായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് കൊപ്പത്ത് സിൻഡിക്കേറ്റിലാണ്. നല്ല അഫോർഡബിളായിട്ട് ഇതിപ്പോൾ ഇതിന് 150 ആണ് ഈ സംഭവത്തിന്. എന്തിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിയാറായി. അവസാനം ആ ഡിനോസറ് നമ്മുടെ ഫേസിലേക്ക് വന്ന് നമ്മൾ കടിക്കണം പോലെ വന്നു. അതാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാണ് നമ്മൾ അടുത്തയിൽ കയറാൻ പോയി. ഇത് മറ്റേ 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കയറണത്. അപ്പോൾ ഞാനിങ്ങനെ പറയായിട്ടോ, ഇനി കയറുന്ന എക്സൈറ്റ്മെൻ്റ് ഇറങ്ങുമ്പോൾ ഉണ്ടാവുക എന്നറിയില്ല കേട്ടാ, വേറിട്ടാണ് കയറണത്. അപ്പോൾ കയറാൻ നേരത്ത് എന്നിട്ട് കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് തന്ന് ഞാൻ സെറ്റായിയോ ഒക്കെ പറഞ്ഞ് നല്ല ഇതായിട്ടിരിക്കുകയാണ്. അപ്പം അതങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഫേസ് മാറി. സ്വാഭാവികം മാറല്ലോ, മാറണമല്ലോ. കാരണം
നമ്മളിട്ടും ഇറക്കണ എന്താ പോരെ വിചാരം. കണ്ടോ കണ്ടോ ഇങ്ങനെ കടന്ന് കണ്ടോ കറങ്ങി 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 തമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ ഉറണമാതിരി ഞാൻ ഇങ്ങനെ കടന്ന് കറങ്ങാ. നല്ല രസമായിരുന്നു കേട്ടോ, പക്ഷെ നല്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനിടെ ഒരു ഏട്ടൻ എൻ്റെ ബോധം പോയി വിചാരിച്ചു, ഞാൻ ഈ അനങ്ങാതിരിക്കണം കേട്ടോ, എൻ്റെ ബോധം പോയി വിചാരിച്ചിട്ട് ഏട്ടൻ വന്ന് എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ബോധം പോയി വെച്ചിട്ട് അപ്പൊ ഞാൻ ഇളകാൻ തുടങ്ങിപ്പായിട്ട് മനസ്സിലായതൊന്നുമില്ല, ബോധം പോയിട്ടില്ല, സ്റ്റിൽ ഐ ആം ഓക്കെ എന്ന്. അങ്ങനെ ഞാനതിലിരുന്ന് കറങ്ങി. എൻ്റെത് ഒരു നല്ല രസമായിരുന്നു, മീനെ മഞ്ഞത്ത് കൂടെ ട്രെയിന് പോവുക, അതായിരുന്നു. കണ്ടോ ആ ബാക്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെയായിരുന്നു. മേലെ കൂടെ വിമാനമൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കാറ്റും ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് അവർ സൈഡിൽ കൂടെ ഒരു കാറ്റും ഇതൊക്കെ അങ്ങനെ ഇട്ടുതരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് കറങ്ങി കറങ്ങി ഭാഗ്യത്തിന് ഫുഡ് കഴിച്ചിട്ടല്ല കയറിയ, ഫുഡ് കഴിച്ചിട്ടാണ് കയറിയെന്നെങ്കിൽ ഇറങ്ങുമ്പോഴേക്കും അതൊക്കെ അവിടെ കൊട്ടിയായിരുന്നു. പക്ഷെ ഫുഡ് കഴിക്കാതെ കയറിയത് അതുകൊണ്ട് കുഴപ്പമില്ല, കഴിച്ചില്ലായി. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കണേ, ഇവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ ഒന്നും വല്ലാണ്ട് എടുത്ത് കറക്കിയിട്ടില്ല കേട്ടോ, അങ്ങനെ അധികം കറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇത് നോക്ക്, എടുത്ത് കറക്കണം, ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത്. അയ്യോ എൻ്റെ ജീവൻ പോയി, ചത്തില്ല എന്നുള്ളത് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വാശി പിടിച്ച് കയറിയതാ, ഏട്ടൻ പറഞ്ഞു കയറണ്ട ഇങ്ങനെ ഇട്ട് കറക്കും വേണ്ട, നടന്നു ഇല്ല ഏട്ടാ പറ്റൂല എനിക്ക് കയറണം, എനിക്ക് കയറി പറ്റൂന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്. അപ്പൊ അനുഭവിച്ചല്ലേ പറ്റൂ, കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഏട്ടൻ്റെ കറക്കം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിരുന്നു, അപ്പോൾ അത് ഇങ്ങനൊന്നല്ല, ഇത്ര സ്പീഡിലൊന്നും കറങ്ങണില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയിരുന്നു, കാരണം ലെങ്ത്ത് അല്ലെങ്കിൽ കുറേ കൊടുപ്പ തന്നെ നല്ലോണം ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് എക്സ്പീരിയൻസ് ചോദിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞതാ കണ്ടോ, അത് എക്സ്പീരിയൻസ് കാലുകളാരെ. പിന്നെ ഇതെന്താ ഗൺഷ് ഷൂട്ടിങ് മറ്റേ പട്ടാളക്കാരനെ പോലെ ഇതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുക, പക്ഷെ ഇത് ഏട്ടന് വലിയൊരു രസമായിട്ട് തോന്നിയില്ല, കാരണം ഞാൻ ചെയ്തിട്ടില്ല, അപ്പം ഏട്ടനെ ചെയ്തോളൂ. അപ്പോൾ ഇത് വലിയ ഒരു, കാരണം നമ്മൾ മുന്നോടത്ത് ഇങ്ങനെ നിൽക്കുക ഒരു ഇറക്കം അങ്ങനെ തോന്നുന്നില്ല, അപ്പം അതൊരു വലിയ രസമല്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ചെറുകാരെ എത്തിയപ്പോൾ ഏട്ടനൊരു ആഗ്രഹം, ഏട്ടൻ പഠിച്ച കോളേജ് ഒന്ന് പോയി കാണണം, മക്കളാജിയ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ എസ് എൻ ഡി പി കോളേജിൻ്റെ മുന്നിൽ പോയി, അങ്ങനെ കോളേജിൽ ചെന്ന് ഏട്ടൻ കുറേ എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൊസ്റ്റാളജി ആയവർക്ക് ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ കയറി. പെരിന്തൽമണ്ണയിലെത്തി ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ നമ്മളെ സ്വന്തം ബാരിസ്റ്ററാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ബാരിസ്റ്റർ ഫാൻസാണ്. അങ്ങനെ ഞങ്ങൾ ഷെസ്വാൻ അൽഫാമും ബട്ടർ നാനും ആണ് ഓർഡർ ചെയ്തത്. അപ്പം നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച്, അപ്പം ഞാനത് കഴിച്ചുകൊണ്ട് ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് അത് മണിക്കൂർ ഏട്ടൻ എൻ്റെ കഴിക്കൽ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്നിട്ടും ഞാൻ കഴിക്കണ കാണഞ്ഞപ്പോൾ ഏട്ടൻ നിവൃത്തിയായിട്ട് പിന്നെയും വീഡിയോ എടുത്തു, കണ്ടോ പാവൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് ഒരു മൂവിക്ക് കയറി. അങ്ങനെ 10 മണിയായപ്പോൾ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏട്ടൻ വീട്ടിൽ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.